Meet the Editors. പി ദിവ്യക്കെതിരായ പോലീസ് നടപടിയും പാർട്ടി നടപടിയും വൈകുമ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമാണെന്ന് ആവർത്തിക്കുകയാണ് സിപിഐഎം. മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലല്ല എന്ന് വിശദീകരിച്ചു. ദിവ്യക്കെതിരായ നടപടി വൈകുന്നതിൽ സിപിഎം പത്തനംതിട്ട ജില്ലാ നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരട്ടത്താപ്പോ എന്നതാണ് ചോദ്യം. നമുക്ക് 10 മിനിറ്റാണുള്ളത്, 3 മിനിറ്റ് വീതം സംസാരിച്ചു പോകാം. നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്ത് വരുന്ന വിഷയമാണ് പി പി ദിവ്യയുടെ കാര്യത്തിൽ, നവീൻ ബാബുവിന്റെ കാര്യത്തിൽ സി പി എം ഇരട്ടത്താപ്പാണോ കാണിക്കുന്നത്? നിശ്ചയമായും ഇരട്ടത്താപ്പ് ആണ് കാണിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാര്യം ഇന്നിപ്പോ എം വി ഗോവിന്ദൻ മാസ്റ്റർ പത്തനംതിട്ടയിൽ എത്തി അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് പാർട്ടി സി പി എം എന്ന പാർട്ടി പിന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്നാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിനൊരു സംശയവുമില്ലെന്ന് മാത്രമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഞാനാണ് അക്കാര്യം പറയേണ്ടത്, ഇപ്പം ഞാനാണ് സി പി എം ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന തീരുമാനം പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നു സി പി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് എന്നുള്ളത്. അപ്പം ആ അർത്ഥത്തിൽ കണ്ണൂരിലെ പാർട്ടിയോ പത്തനംതിട്ടയിലെ പാർട്ടിയോ രണ്ടഭിപ്രായം പറയുന്നൊന്നും ഇനി നമ്മൾ കാണേണ്ടതില്ല. സി പി എം കേരളത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ്. പക്ഷേ പ്രശ്നം എന്താ, നവീൻ ബാബുവിൻ്റെ മരണത്തിന് അഥവാ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയ സാഹചര്യമൊരുക്കിയ ഒരു നേതാവ് അവരുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചാൽ അവരിപ്പോഴും വളരെ സുരക്ഷിതയായി തന്നെ ഇരിക്കുന്നു. അവർക്കെതിരെ ഒരു പോലീസ് നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത്, അവർക്കൊരു പോലീസ് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്തൊരു തർക്കവും വേണ്ട. കാരണം അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനായിട്ട് പി പി ദിവ്യ വണ്ടിയിൽ പോകുന്ന എങ്ങോട്ടേക്കാണ്, ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ 100 മീറ്റർ അപ്പുറത്തേക്ക് പോകുന്നു. അവിടെ എത്തിയിട്ട് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് രാജിക്കത്ത് കൊടുക്കുന്നു. പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയിട്ടില്ല. അതൊരു റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ, അതിന് 50 മീറ്റർ അപ്പുറത്താണ് ടൗൺ പോലീസ് സ്റ്റേഷൻ. ആ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന പി പി ദിവ്യക്കെതിരായിട്ടുള്ള കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ദിവ്യയെ കാണുന്നതേയില്ല, കണ്ടെത്താനും കഴിയുന്നില്ല. അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലും ദിവ്യയെ ഇതുവരെ പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മുൻകൂർ ജാമ്യം കിട്ടുന്നവരെ അത്തരത്തിലുള്ളൊരു സുരക്ഷാ കവചം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു അനാസ്ഥയിലൂടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ദിവ്യ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നിരിക്കുന്നത്. അതായത് ദിവ്യ ആദ്യം പറഞ്ഞത് കളക്ടർ എന്നോട് രാവിലെ കണ്ട് പറഞ്ഞിരുന്നു വൈകിട്ടത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു എന്നാണ്. കളക്ടർ അത് പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആ കള്ളത്തരങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിനകത്ത് എന്താ സംശയം? ഗംഗാധരൻ ഇന്ന് നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ട് ലൈവായിട്ട് പറഞ്ഞു ഞാൻ വിജിലൻസ് ഒരു ഇദ്ദേഹം കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാളാണ് എന്ന് പരാതി കൊടുത്തിട്ടില്ല. അതും ദിവ്യ തന്നെ പറഞ്ഞതാണ്. ഈ ഗംഗാധരൻ്റെ ഒരു പരാതി നേരത്തെ 4-ാം തീയതി സെപ്റ്റംബർ 4-ാം തീയതി ഇപ്പോൾ നവീൻ ബാബുവിനെതിരായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ട് കള്ളത്തരങ്ങൾ നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, ദിവ്യ പറഞ്ഞ രണ്ട് കള്ളത്തരങ്ങൾ. ഇനിയിപ്പോൾ ഈ പറയുന്ന ടി വി പ്രശാന്തൻ എന്നാണോ അദ്ദേഹത്തിൻ്റെ പേര്, ടി വി പ്രശാന്ത് എന്നാണോ അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളത് പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പിന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന്. മാത്രമല്ല ഇദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഒരു വാട്സാപ്പിലാണ് അത് പോയതെന്ന് മനസ്സിലാക്കുന്നു. ഇത് തിരുവനന്തപുരത്തു നിന്ന് ആരോ ഒപ്പിട്ടിട്ട്, അതായത് പ്രശാന്തിൻ്റെ കള്ളയെ ഒപ്പിട്ടിട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നു. ഈ അർത്ഥത്തിലേക്ക് ഒരുപാട് നിഗൂഢതകളുണ്ട്. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നത്. ഇവരുടെ കയ്യിലുള്ള തെളിവ് ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വലിയൊരു സംശയം ഈ സി പി എമ്മിനെ സംബന്ധിച്ചും പിന്നെ നവീൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ചും ഒക്കെ വലിയ സംശയവും ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരസ്യമാക്കണം. അത് പരസ്യമാക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊരു എന്താ പറയുക, നമുക്കൊരു ഒരു ക്ലാരിറ്റി വരും, ഒരു വ്യക്തത വരും. അത് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അത് ഗംഗാധരൻ്റെ കാര്യത്തിനകത്താണെങ്കിലും അത് ഈ പറയുന്ന മീറ്റിങ്ങിലേക്കുള്ള ക്ഷണത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും നിങ്ങളിപ്പോൾ ഒളിച്ചും പാത്തും ഇരുന്ന് പോലീസിൻ്റെ ഒരു സംരക്ഷണത്തിൽ അഥവാ പോലീസിൻ്റെ അനാസ്ഥയിൽ സൗകര്യപൂർവ്വം ജീവിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക, ദുരൂഹതകളുള്ള ഒരാളാണ്. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടല്ല നിഗൂഢതകളുള്ളത്, പി പി ദിവ്യയുമായി ബന്ധപ്പെട്ടാണ് നിഗൂഢതകളുള്ളത്, ടി വി പ്രശാന്തനുമായി ബന്ധപ്പെട്ടാണ് നിഗൂഢതകളുള്ളത്, സി പി എമ്മിൻ്റെ ചില ജില്ലാ നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് നിഗൂഢതകളുള്ളത്. ആ നിഗൂഢതകളോട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പുലർത്തുന്നൊരു നിശബ്ദതയുണ്ടല്ലോ, അത് അംഗീകരിക്കാൻ കഴിയാത്ത നിശബ്ദതയാണ്. കാരണം
അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആ വീട്ടിൽ പോകണമായിരുന്നു കേട്ടോ. പത്തനംതിട്ടയിലെ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോകണമായിരുന്നു. അദ്ദേഹം നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയില്ല. പക്ഷേ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടറെ 20 മിനിറ്റ് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോയി കണ്ടപ്പോൾ അതിനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു ആത്മഹത്യയാണ് നടന്നിരിക്കുന്നത്. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഒരു വനിതയാണ് ഈ കേരളം ഇതുവരെ ഈ നിമിഷം വരെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. താങ്കൾ നേരിട്ട് പോയി ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കണമായിരുന്നു. ആ ഭാര്യ, രണ്ട് പെൺകുട്ടികൾ, അവർ കേരളത്തിൻ്റെ വേദനയാണ്. അത് ആ വേദന മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങ് അതിന് തയ്യാറാകണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, ഇരട്ടത്താപ്പോ എന്ന ചോദ്യത്തിന് ഇരട്ടത്താപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ എം ബി ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് അതിനുശേഷം പുറത്തു പറഞ്ഞ പ്രതികരണം, തുടർച്ചയായി കെ പി ഉദയഭാനു നടത്തിയിരുന്ന പ്രതികരണം, ദിവ്യ എന്നൊരു രാഷ്ട്രീയ നേതാവ് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല, സി പി എം പുറത്താക്കണമെന്നാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിരുന്നത്. അപ്പോൾ ആ പ്രതികരണം അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എം ബി ഗോവിന്ദൻ പോയിരിക്കുന്നത്. ഇനി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു എതിർ പ്രതികരണം പരസ്യമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം പാർട്ടി രണ്ടല്ല, പാർട്ടി ഒറ്റക്കെട്ടാണ്, ഈ വിഷയത്തിൽ ഒരു നിലപാടേ ഉള്ളൂ എന്ന രൂപത്തിലൊരു പ്രസ്താവന തന്നെ നേരത്തെ ജില്ലാ കമ്മിറ്റിക്ക് പുറത്തു വിടേണ്ടി വന്നു. ഈ വിഷയത്തിൽ ഇനി ഒരു പരസ്യ പ്രതികരണം അവർക്ക് സാധ്യമല്ല. മറ്റൊരു തരത്തിലും ഒരു ഇമോഷണലായി അവരോട് സംസാരിച്ച ശേഷം, അതൊരു പാർട്ടി ഫാമിലി കൂടിയാണല്ലോ, ആ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നടത്താതിരിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണോ ഈ പ്രതികരണം എന്ന് വേണം കാണാൻ. അപ്പുറത്ത് 5-ാം ദിവസമായി ഈ വിഷയത്തിൽ കേസെടുത്തിട്ട് ഇപ്പോഴും ദിവ്യയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ദിവ്യ ഒളിവിൽ ആണ് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രശാന്തനുമായി ബന്ധപ്പെട്ട് അതോ പ്രശാന്തോ അയാളുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ഇതുവരെ നടന്നു, കൈക്കൂലി കൊടുത്തു എന്നതിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ആരാണ് ഈ പ്രശാന്ത്, ആരാണ് അജിത്തും പ്രശാന്തും, അതായത് ദിവ്യയുടെ ഭർത്താവും പ്രശാന്തും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായിട്ടില്ല. ഇതിൻ്റെ അന്വേഷണം ഇങ്ങനെ ഏത് രൂപത്തിൽ പോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം വന്ന കളക്ടറെ അടക്കം കളക്ടറേറ്റിൽ വന്നൊരു മൊഴിയെടുക്കൽ, നീണ്ട മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇത് ദിവ്യയുടെ തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. കളക്ടറിലേക്ക് മാറ്റുക, ആരോപണം പൂർണ്ണമായും കളക്ടറിലേക്ക് മാറ്റുക, അവിടെ നടുക്കിരുന്ന നിസ്സഹായനായി നിന്ന കളക്ടർ, കളക്ടറുമായി ബന്ധപ്പെട്ട വേറെ പരാതികളുണ്ടാകാം, അദ്ദേഹം നന്നായി പെരുമാറാത്ത ആളായിരിക്കാം, ലീവ് കൊടുക്കാത്ത ആളായിരിക്കാം, അതൊരു വേറൊരു വിഷയമാണെന്നേ. ആ വിഷയം കൂടി ഇട്ടുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മനഃപൂർവ്വം തന്നെ കളക്ടർ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്നൊരു വാദം ഉന്നയിക്കും. പിന്നീട് മുഴുവൻ ആരോപണം കളക്ടറിലേക്ക് എടുത്തിടുകയും കളക്ടറാണ് ഉത്തരവാദി എന്ന രൂപത്തിലേക്ക് ആക്കാനുള്ള ഒരു നെറേറ്റീവ് കൃത്യമായും സി പി എം ബോധപൂർവ്വം, പ്രത്യേകിച്ച് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ വഴി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷം വീഴരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം ഈ വിഷയത്തിൽ കളക്ടർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്, വലിയ പ്രതിഷേധമൊക്കെ ഉന്നയിക്കേണ്ടത്. പക്ഷേ യഥാർത്ഥ പ്രതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലേക്കാണ് പോകേണ്ടത്. ദിവ്യ എന്നൊരു രാഷ്ട്രീയ നേതാവ് ഇനി കേരള രാഷ്ട്രീയത്തിൽ വേണമോ എന്നുള്ളത് സി പി എം ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ദിവ്യയെ രക്ഷിക്കാനായി നടക്കുന്ന ശ്രമങ്ങൾ പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പുറത്തെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഈ നിമിഷം വരെ, അവിടെ പോയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം പോയിട്ടില്ല എങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ആളാണോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇരട്ടത്താപ്പാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. സുജിയ, ഇരട്ടത്താപ്പ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കേരളം. ഈ മരണം സംഭവിച്ചപ്പോൾ നമ്മളിതിപ്പോൾ 3-ാമത്തെ ദിവസമാണ് തുടർച്ചയായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഈ പ്രശാന്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ആരാണ്, എന്താണ്, പ്രശാന്ത് എങ്ങനെയാണ് ഈ പമ്പിൻ്റെ ബിസിനസ്സിലേക്ക് വന്നത്? പറയുന്നത് ഭാര്യയുടെ കുടുംബത്തിൽ മറ്റാർക്കോ പമ്പുണ്ട്, അതുകൊണ്ട് പമ്പിൽ ആകൃഷ്ടനായി വന്നതാണ്. ആ ഒരു ആകർഷണമൊന്നും അങ്ങോട്ട് യോജിക്കുന്നില്ലല്ലോ സാർ. പിന്നെ എന്തായാലും പെട്രോളിയം മന്ത്രാലയം കൃത്യമായി ഈ NOC കളടക്കം പരിശോധിക്കും. അത് അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിലാണ് ഇപ്പോഴുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ കുടുംബത്തിനൊപ്പം എന്ന് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ വന്ന് പറഞ്ഞതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഏത് കുടുംബത്തിനൊപ്പമാണ് എന്ന് കൂടി അദ്ദേഹം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഇവിടെ PP ദിവ്യയുടെ കുടുംബത്തിനൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം PP ദിവ്യയുടെ ഭർത്താവിന്റെ പരാതിയിൽ കണ്ണപുരം പോലീസ് സൈബർ ആക്രമണത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആർക്കെതിരായാലും സൈബർ ആക്രമണത്തെ നമ്മൾ ആരും അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇവിടെ നവീൻ ബാബുവിനെ ഇരുട്ടത്ത് നിർത്തി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇരുട്ടത്ത് നിർത്തി, അതിനുശേഷം അവരുടെ ജീവിതത്തിലേക്ക് ഒരല്പമെങ്കിലും വെളിച്ചം വീശുന്ന ഒരു പ്രതികരണമായിരുന്നു ഇന്ന് എം ഇ ഗോവിന്ദൻ മാസ്റ്റർ അവിടെ വന്ന് നടത്തേണ്ടിയിരുന്നത്. പാർട്ടിയെല്ലാം സെറ്റിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും ഒക്കെ അങ്ങനെയാണ് തോന്നിയത്. അവിടെ 20 മിനിറ്റോളം സമയമാണ്, 11:35 വന്ന് 11:55 ആകുമ്പോഴാണ് അദ്ദേഹം അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് മലയാളപ്പുഴയിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത്. ആ 20 മിനിറ്റ് നേരം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയോടും അമ്മാവനോടും നവീൻ ബാബുവിൻ്റെ സഹോദരനോടുമൊക്കെ
പാർട്ടി ലൈൻ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി എന്ന് ന്യായമായും കരുതേണ്ടിയിരിക്കുന്നു. കാരണം അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ, അതിനു മുൻപ് തന്നെ CPIM പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് കണ്ണൂർ പാർട്ടിയാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് എന്നത് അറിഞ്ഞുകൂടെ എന്ന രീതിയിലുള്ളൊരു ആശയവിനിമയം പോയിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ആദ്യം കണ്ട KP ഉദയഭാനുവിനെയൊന്നും അല്ല നമ്മൾ പിന്നീട് അങ്ങോട്ട് കാണുന്നത്. പ്രതികരണങ്ങൾ മയപ്പെടുന്നതൊക്കെ കൃത്യമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് കൃത്യമായ ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ശക്തമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞവരാണ് നമ്മൾ. പക്ഷേ ആ ശക്തി കുറഞ്ഞു വരുന്നുണ്ടോ, ശക്തി ചോരുന്നുണ്ടോ മറ്റു ചില ദിവ്യശക്തികളുടെ മുന്നിൽ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ മരണാനന്തരവും നവീൻ ബാബുവിനെ വേട്ടയാടാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇന്ന് ഗംഗാധരന്റെ രൂപത്തിൽ നമ്മൾ കണ്ടത്. മരണാനന്തരവും ആ മനുഷ്യനെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും അയാളോടുള്ള ആ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ചാവേറിനെ പോലെ ഗംഗാധരനെ രംഗത്തിറക്കി ഇന്ന് തിരികെ പ്രകോപിതനായി പ്രതികരിക്കുന്ന ഒരു ഗംഗാധരനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്, കുറ്റ്യാട്ടൂരിലാണ് വീട്. കുറ്റ്യാട്ടൂരിലെ ഗംഗാധരൻ എന്ന 85 സെന്റ് സ്ഥലത്തിൻ്റെ പേരിൽ ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ ഉള്ളതിന് നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അത് എല്ലാവരും ഈ മരണശേഷം ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ എനിക്കെന്തോ അത് കണ്ടിരിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വിസിൽ ബ്ലോവറായി രംഗത്ത് വരികയാണ്. ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ആയിരുന്നു അദ്ദേഹം എന്നുള്ളതും എന്നെ ഞെട്ടിപ്പിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ അരുൺ, നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്ററുമായുള്ള ഇന്നത്തെ പ്രഭാത പരിപാടിയിലെ കോഫി വിത്ത് അരുണിലെ സംഭാഷണം എന്നെ എന്തായാലും ഞെട്ടിക്കുകയാണ് ചെയ്തത്. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ, വിജിലൻസ്, ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പോർട്ടൽ ഇത്രയും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിജിലൻസിനൊക്കെ പരാതി കൊടുത്തത് കൈക്കൂലി വാങ്ങിയിട്ടാണോ എന്ന് ചോദിച്ചാൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല, അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളുമല്ല. പിന്നെ ഈ നവീൻ ബാബു എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ കൊടുക്കാത്ത ഒരു റിപ്പോർട്ടിന്മേൽ ആക്ഷൻ എടുക്കാത്തതാണ് നവീൻ ബാബു ചെയ്ത വലിയ കുറ്റകൃത്യം. തൻ്റെ മുന്നിൽ വരാത്ത ഒരു ഫയലിൽ എങ്ങനെയാണ് വിളിച്ചു വരുത്തി അദ്ദേഹം അത് തയ്യാറാക്കി കൊടുക്കണമായിരുന്നു. തിരിച്ച് നവീൻ ബാബുവിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന് താങ്കൾക്കെതിരെ, താങ്കൾ ചെയ്ത കാര്യങ്ങൾക്കെതിരെ പരാതി പറഞ്ഞത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ ഉണ്ടായിരുന്ന അവിടെ എനിക്ക് തോന്നുന്നു മുൻ ജഡ്ജിയോ മറ്റോ ആണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ, അത്രയും വിശ്വാസയോഗ്യമായ ആളുകൾ വന്ന് പറയുമ്പോൾ അതിനെ ഞാനെങ്ങനെയാണ് അവിശ്വസിക്കേണ്ടത് എന്ന മറുപടി തിരിച്ചു കൊടുത്തു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നോക്കൂ, ദിവ്യയെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും ഒരു ആക്ഷൻ എടുക്കാത്തത്, നടപടി എടുക്കാത്തത് അത് മനഃപൂർവ്വം തന്നെയാണ്. ദിവ്യക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യമാവുകയാണ്. വേട്ടയാടാൻ ഒരു ഗംഗാധരനെ ഇറക്കി വിടുന്നു, ഒരു ഗംഗാധരനെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒന്നുകൂടി ആലോചിക്കേണ്ടതായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു മാഷല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാമോ എന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്. കൈക്കൂലി വാങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാണ് പരാതി? ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്നു. എന്ത് ഗൂഢാലോചനയാണ് നവീൻ ബാബു നടത്തിയത് വില്ലേജ് ഓഫീസറുമായി ചേർന്നു? എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത്? ഇതെല്ലാം തമ്മിൽ ചേർന്ന് പോകുന്നില്ല മാഷേ. അധ്യാപകനായതുകൊണ്ട് അങ്ങയെക്കുറിച്ച് ഞാൻ ഒരുപാട് അങ്ങയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയുന്നില്ല, പക്ഷേ ശരിയായില്ല മാഷേ. ഇനി ദിവ്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ ഇറങ്ങിയായിരുന്നല്ലോ അല്ലേ? എന്താ ലുക്ക് ഔട്ട് നോട്ടീസ് ഒന്നും ഇല്ലാത്തത്? PP ദിവ്യക്കെതിരെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കണം, എവിടെയാണെന്നുള്ളത് കണ്ടെത്തണം. വീട് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ പുലർച്ചെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് അധികം കാലമായില്ല. അതുപോലെ തന്നെയല്ലേ PP ദിവ്യയും? നാളെ നോക്കാം, നമുക്ക് നാളെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നു. അതുവരെ ഇങ്ങനെ സാവകാശം കൊടുക്കും ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മാഡം, സമയം അവസാനിക്കാറായി എന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് റവന്യൂ മന്ത്രി KRAJAN ഇന്ന് പറഞ്ഞത്. കുടുംബത്തിനൊപ്പമാണ് നവീൻ ബാബു സത്യസന്ധനാണ്, തെറ്റുകാരനല്ല എന്ന നിലപാടിൽ റവന്യൂ മന്ത്രി എന്തായാലും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. മിണ്ടാത്ത മുഖ്യമന്ത്രി കേരളത്തോടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ ആ നടപടി എന്ന് പറയുന്നത് കളക്ടർക്കെതിരെ നടപടി മാത്രമായിരിക്കും, കളക്ടർ അല്ല യഥാർത്ഥത്തിലെ പ്രതി എന്നുള്ളതാണ്. ഇരട്ടത്താപ്പോ എന്നുള്ളതാണ് ചോദ്യം. യെസ് എന്ന 3. Meet the editors.